ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അപ്പോൾ കുറച്ച് ക്രിസ്മസ് ബോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ട്യൂട്ടോറിയലായിട്ടാണ് അപ്പോൾ വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് നമുക്ക് കണ്ടു നോക്കിയാലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോൾസ് എടുത്തിട്ടുണ്ട് പിങ് പോങ് ബോൾസ് എന്നാണ് ഇത് പറയുന്നത് കുട്ടികളുള്ള മിക്ക വീടുകളിലും കാണുന്നൊരു ബോളാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഞാനൊരു എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരു പീസ് പേപ്പർ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണുണ്ട് ഇതുപോലൊരു ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിന് പകരമായിട്ട് എന്തെങ്കിലും ടോയിനോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതേപോലെ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോൾ ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ എല്ലാം മുറിച്ചു പൊഴിഞ്ഞ ഗ്ലൂ ആണ് ഇപ്പോൾ ഉള്ളത് അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഈ ഒരു പേപ്പറിലേക്ക് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ത്രെഡ് ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി ചുറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ നമുക്കത് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ച് സമയമെടുക്കും അത്രേ ഉള്ളൂ പിന്നെ ഇത് ചെയ്യുമ്പോഴും കുറച്ച് സാവകാശം തന്നെ ചെയ്യുക ഒരുപാട് ധൃതി വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ പോർഷൻസും ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവുക അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ബോളിൻ്റെ ആ ഒരു പോർഷനിലെല്ലാം ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് ഗ്ലിറ്റേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വയലറ്റ് കളറും സിൽവർ കളറുമുള്ള ഗ്ലിറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതേപോലെ എല്ലായിടവും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഗ്ലിറ്റേഴ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഇതേപോലെ ഗ്ലിറ്റേഴ്സ് ആവാതെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക ഇല്ല എങ്കിൽ നമ്മളുടെ കയ്യിൽ പറ്റും പിന്നെ ഗ്ലൂ ഒക്കെ ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് എന്തായാലും സമയമെടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഡ്രൈ ആയതിനു ശേഷം ബാക്കി ചെയ്യുന്നതാവും നല്ലത് അപ്പോൾ ഞാനിത് കുറച്ച് നേരമൊക്കെ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ കാര്യം വീഡിയോ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഇതേപോലെ ആ ഒരു വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് സിൽവർ കളറ് ഗ്ലിറ്റേഴ്സാണ് അപ്പോൾ അതും ഇതേപോലെ സെയിം രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് സാവകാശം തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു ഭാഗം പോർഷൻസ് ഡ്രൈ ആയതിനു ശേഷം അടുത്ത പോർഷൻ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ കുഞ്ഞൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ് വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു ക്രിസ്മസ് ബോള് പക്ഷേ കുട്ടികൾ ഈ ഒരു ഗ്ലിറ്റേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൈ വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഫുഡൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത്ര നല്ലതല്ലല്ലോ ഇതൊന്നും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട മറ്റാർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് തുടർന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു